പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ മൂവാറ്റുപുഴയിൽ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ ധർണ തുടരുന്നു. മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഏത് രീതിയിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലാണ് യു ഡി എഫിൻ്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം തുടരുന്നത്. മാത്യു കുഴൽനാടൻ എം എൽ എയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. 24 മണിക്കൂറാണ്, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത്. ഈ നിയമവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിരോധം തങ്ങൾ തീർക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു ആദ്യ സൂചനയാണ് ഈ പ്രതിഷേധം. മാത്യു കുഴൽനാടനെ നമുക്കൊപ്പം ചേരുകയാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സിലെ മറ്റ് എല്ലാവരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ആ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്? ഇത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഞങ്ങൾ തീരുമാനിച്ച ഒരു പ്രതിഷേധമാണ്. വളരെ പെട്ടെന്ന്, കാരണം ഈ സി എ എ നിയമവുമായി ബന്ധപ്പെട്ട്, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഏറ്റവും ഉച്ചത്തിൽ ശബ്ദിച്ച ഒരു മണ്ണാണ് മൂവാറ്റുപുഴയുടെ മണ്ണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നിയമം കൊണ്ടുവരാൻ നടത്തിയ ശ്രമം നടത്തിയ പരിശ്രമ സമയത്ത് ഐതിഹാസികമായൊരു സെക്കുലർ മാർച്ച് ഇവിടത്തെ സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്നും കറുകടം അമ്പലത്തിൻ്റെ നടയിലൂടെ വന്ന് കോതമംഗലം ചെറിയ പള്ളിയിൽ അവസാനിക്കുന്ന ഒരു ഐതിഹാസികമായ സെക്കുലർ മാർച്ച് ഞങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും അതിന്റെ ഭാഗമാണ്. 10,000-ക്കണക്കിന് ആളുകളാണ് ഇറക്കുകയും ചെയ്തിരുന്നത്. പിന്നീടാണ് നിയമ പോരാട്ടങ്ങളും ഒക്കെയായി തൽക്കാല നിയമം നടപ്പിലാക്കില്ല എന്നുള്ള ഒരു കോൺഗ്രസ് ധർണയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നൽകിയത്.